മലമ്പുഴ ഡാമിലേക്കുള്ള ട്രിപ്പാണ് ഈ കാണുന്നത്. ഈ ട്രിപ്പ് ഫാമിലിയോടൊപ്പം ആയതുകൊണ്ട് തന്നെ വളരെ സന്തോഷവും അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. അപ്പോൾ ആ യാത്രയിൽ പിടിച്ച് ചുമ്മാ പിടിച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇതാ ഈ സൈഡിൽ കാണുന്നതാണ് മലമ്പുഴ ഡാമിൻ്റെ ഏകദേശം രൂപം കാര്യങ്ങളൊക്കെ. അന്ന് മേലെന്ന് കാണാൻ നോക്കിയാൽ കാണുന്നൊരു വ്യൂ ഇപ്പം വ്യൂ ആണത്. പിന്നെ വഴിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കാഴ്ചകളും ചെറിയ വലിയ കാഴ്ചയൊന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറയാം. ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ പോവാം. ഏകദേശം എത്താറായിട്ടുണ്ട്. പിന്നെ പൂമരങ്ങളും ഇതൊക്കെ കണ്ട് ഇടയിൽ കൂടെയുള്ള നല്ല കുഴപ്പമില്ലാത്ത റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങോട്ട്. പാലക്കാട് ജില്ലയിൽ തന്നെ ഞാൻ ആദ്യമായിട്ടായിരുന്നു പാലക്കാട് ജില്ലയിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് മലമ്പുഴ ഡാം എന്ന് കേട്ടിട്ടേ ഉള്ളൂ, യൂട്യൂബിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അതൊന്ന് കാണാനും ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അതാ മലമ്പുഴ ഡാമിലെത്തി. അതിൻ്റെ പുറം കാഴ്ചകൾ അതൊക്കെ അതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നല്ല കുഴപ്പമില്ലാത്ത കാഴ്ചകളും ചെറിയ കാഴ്ചകളൊക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നുമില്ല. ട്രെയിനിൻ്റെ പോകി മാതിരി അതുണ്ട്. ട്രെയിറ്റ് ഒരാൾക്ക് എത്രയാണ്, 50 രൂപയാണെന്ന് തോന്നുന്നു, 50 രൂപ. അതും ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ. ഒന്ന് ക്യാഷ് തന്നെ കൊടുക്കണം. ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു അവിടെ. പിന്നെ ഉള്ളിലോട്ട് കയറി കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുൽത്തകിടികളും കുഴപ്പമില്ലാത്ത മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു. നല്ല രസമുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ കാണാനൊക്കെ അത്യാവശ്യം കാഴ്ചക്കൊക്കെയുണ്ട്. സീനറിയാണ് മെയിനായിട്ട്. പിന്നെ മേലക്കുടി മറ്റേ അതിൻ്റെ പേരെ കേബിൾ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗ്രീൻ സീനറിയും അത്യാവശ്യം കാഴ്ചകളൊക്കെ തന്നെ ഉണ്ട് ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. 50 രൂപക്കായാലും കുഴപ്പമൊന്നുമില്ല. ഫാമിലിയോടൊപ്പം അത്യാവശ്യം പോയിരിക്കാനും പിന്നെ അവിടെ അടുത്തുള്ള ആൾക്കാർ കേട്ടോ ഇരിക്കാനൊക്കെ കുഴപ്പമില്ലാത്ത സംഭവം തന്നെയാണ്. ഇവരെന്ന് വരുന്നത് ഞങ്ങൾക്കും മോശമൊന്നായിട്ടില്ല. ഞങ്ങളിത് കാണാനായിട്ട് തന്നെ വന്നതാണല്ലോ. നല്ല കാഴ്ചകളും കണ്ണിന് കുളിരേകുന്ന ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മോശം, ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെന്താ പറയുക, ബാത്റൂം കാര്യങ്ങളും തീരെ വൃത്തിയില്ല കേട്ടോ. അവിടെ ഒന്ന് മൂത്രമൊഴിക്കാനൊക്കെ നോക്കിയപ്പോൾ ഒരു വൃത്തിയുമില്ല. പിന്നെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഡാമിൻ്റെ മുകളിലേക്ക് എത്തി അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. പിന്നെ അപ്പോൾ ഡാമും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. ദൂരെ മുട്ടക്കുന്നുകളും കാര്യങ്ങളൊക്കെ ദൂരെ സീനറി ആയിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. അവിടെ ഞാൻ വീഡിയോ ഒന്നും ഇതിൻ്റെ അകത്ത് എടുത്തിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മോശമായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പകർത്തിയിട്ടില്ല. പിന്നെ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കാഴ്ചകൾ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഡാമിനുള്ളിൽ തന്നെ ചെറിയ കാണുന്നില്ല, ചെറിയൊരു പെറ്റ് പോലെ അതെല്ലാം തുരുത്തുകളാണ് ചെറിയ. പക്ഷെ അതിൽ ആൾക്കാർ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നൊന്നുമില്ല. പിന്നെ നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല, അത് പിന്നെയും പിന്നെ എടുത്ത് പറയുന്നില്ല. പുറത്തോട്ട് വന്നിട്ട് ആ കുന്നിൻ്റെ മുകളിൽ കാണാൻ കാരണം ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. അതിനുള്ള ഇറങ്ങി എത്തുമ്പോഴത്തെ സമയമായിട്ടുണ്ടായിരുന്നു. ഡാമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ അങ്ങനെ ഇറങ്ങിയിട്ട് ഒരുപാട് ദൂരം പോകാനുണ്ട്. പിന്നെ ഞങ്ങൾ എത്തിയത് ഏകദേശം ഒരു 11-12 മണി ഉച്ചക്കാണ്. അതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അല്ലാത്ത സമയത്ത് പൊതുവെ പറയുന്ന നല്ല തിരക്കും, രാവിലെ ആയാലും വൈകുന്നേരം ആയാലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഞങ്ങൾ ഉച്ചക്കായി പോയി വന്ന്, ആരും അങ്ങനെ ഒരു പോകത്തൊരു സമയമാണത്. അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു. ഞങ്ങൾ ഒരുപാട് ദൂരെ നിന്ന് പേരാമ്പ്രയിൽ നിന്ന് വന്നത്, അതായത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ നിന്ന് പുറപ്പെട്ടതാണ്. അപ്പോൾ തന്നെ അറിയാമല്ലോ ഒരുപാട് ദൂരമുണ്ട്. ആ സമയത്തെങ്കിലും അവിടെ എത്തിയത് പൊലച്ച പുറപ്പെട്ടിട്ടുണ്ട്. അതായത് രാവിലെ 5 മണിക്കകം പുറപ്പെട്ടിട്ടുണ്ട് മലമ്പുഴ ഡാമിലേക്ക്. അപ്പോൾ എന്നിട്ട് ഈ സമയത്തെങ്കിലും അവിടെ എത്തിയല്ലോ, ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. പിന്നെ ഇതാ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ്. അവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരെ ഉള്ളുവെങ്കിലും ഇറങ്ങാൻ ഓരോരുത്തരായിട്ട് അങ്ങനെ ഇറങ്ങണം, നല്ല പതിയെ ഇറങ്ങണം. അതിൻ്റേതായ ഒരു അങ്ങോട്ട് പോയിക്കോളാം കേട്ടോ. അവിടെ എല്ലാം ഇത് വെച്ച് ബാൻ ചെയ്തിരിക്കുക, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ചെറിയൊരു കാറെല്ലാം കിട്ടിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കാഴ്ചകളായി. ഇതാ ഇറങ്ങുന്ന ഇതാണ് ചെറിയൊരു സ്പേസേ ഉള്ളൂ, അതിലൂടെ അങ്ങനെ ഇറങ്ങി വരണം. ഇരുമ്പിൻ്റെ കോണിപ്പടികളാണ്, അതിലൂടെ ചെറുതായിട്ട് അങ്ങനെ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതാ ഒരു കാറ്റാടി യന്ത്രമൊക്കെ ഉണ്ട് അവിടെ, ഇവരെ കാണുന്നില്ലേ.
ആ കാറ്റാടിയന്ത്രത്തിൻ്റെ അടിയിലൂടെ അങ്ങനെ നടന്നു പോവാണ്. ഞാൻ പാലക്കാട് ജില്ലയിൽ കീറ്റാ സംഭവം ഉണ്ട് തോന്നുന്നു. ഞാൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ അതിശയോക്തി എനിക്കുണ്ട് കേട്ടോ. പിന്നെ ചെറിയ തട്ടുകടയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ ചെറുതായിട്ടുള്ള വാങ്ങിക്കട്ടോ ഞങ്ങൾ. അല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. കേബിൾ കാറതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന കേട്ടോ. ഇത് എന്ത് പാലാട്ടോ അത്. അയാൾ പറഞ്ഞ് ഇപ്പോൾ അധികം പോകണ്ട പോകണ്ട, പിന്നെ പാലം പൊളിഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന നോക്കി അയാൾ കമൻ്റ് അടിച്ച്. ഞാൻ നേരെ പോയിട്ടുണ്ട് കേട്ടോ. പൊളിയുന്നെങ്കിൽ പൊളിയട്ടെ എന്ന് വെച്ചോണ്ട്. അതാ ഇനി പാമ്പുകളുടെ തൊട്ടപ്പുറത്തേക്ക് പാമ്പുകളുടെ സംഭവം ഉണ്ടായിരുന്നു. എന്തെല്ലാം പാമ്പാ നിനക്കെൻ്റെ പിടുത്തില്ല അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചു. പക്ഷേ വീഡിയോസിൽ ഇത് കാണുന്നില്ല കേട്ടോ എന്തോ പാമ്പാണെന്ന്. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു, പക്ഷെ അത് വിട്ടുപോയി. ശംഖു വരയൻ, മറ്റേ മോതിര വളയൻ, വളയർപ്പെന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ അതാണത്. കണ്ടപ്പോൾ തന്നെ എൻ്റെ ദേവിയെ നയിപ്പി. ഇതാ നമ്മളെ ചേനത്തണ്ടൻ. ചേനയല്ല ചേമ്പുമല്ല ചേനത്തണ്ടൻ പാമ്പ് നട്ടിക്കില്ല ആ സാധനം. ഇത് ആണെലി. ഇതെന്താ സാധനമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം ഫോട്ടോയും പേരിലെഴുതി വെച്ചിരുന്നു. പക്ഷെ ഇതാവതി പച്ചില പാമ്പ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അതിന് ഒരു വയറാളി പോലെ ചുറ്റിപ്പണിഞ്ഞ് കിടക്കുന്നു, കാട്ടുവള്ളി പോലെ. പിന്നെ ഇതിനൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടതാണ്, കയറി ഒന്ന് കണ്ടതാണ്. അപ്പോൾ ഞാൻ കണ്ട കൂട്ടത്തിൽ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചിരുന്നു, അത്രയേ ഉള്ളൂ. വെള്ളം ചിലപ്പോൾ പലരും പോയിട്ടുണ്ടാകും അവിടത്തേക്ക്. പിന്നെ ഒരുപാട് പാമ്പിൻ്റെ ഒരുപാട് കാഴ്ചയുണ്ട് കേട്ടോ. പാമ്പുകൾ ഒരുപാട് പാമ്പുകളുണ്ട്. പാമ്പുകൾ ന്യൂഡിൽസ് പോലെയൊക്കെ കിടക്കുന്ന ഇതൊക്കെ വരെയുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാ ന്യൂഡിൽസ്, പാമ്പുകളുടെ ന്യൂഡിൽസ്. ഇതാ മൂർക്കൻ, എന്തെല്ലോ സാധനങ്ങളുണ്ട്. ചേരയുണ്ട്, മൂർക്കനുണ്ട്. തമ്മിൽ പരസ്പരം കൊത്തിച്ചാവുന്നില്ല എന്ന് തോന്നുന്നു. ഇതാ മുതലേ, ഇതാ മുതലേ ഉണ്ട് കേട്ടോ. ഒരു മുതലേ ആളുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ പല രീതിയിൽ നോക്കിയിട്ട് ഒറ്റ മുതലേനെ കണ്ടിട്ടുള്ളൂ. മുതലേനെ കണ്ട് അങ്ങനെയും പോകുന്നു. പിന്നെയും പാമ്പുകൾ തന്നെ. ഇതാ ആ പെരുമ്പാമ്പ്, പെരുമ്പാമ്പല്ലേ അത്. ആണ് ഇതെന്താ മറ്റേ മണ്ണൂലിയോ അങ്ങനെന്തോ സാധനമാണ് അത്. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷേ എല്ലാത്തിൻ്റെ പേര് വലിയ പിടിയൊന്നുമില്ല. അതാണ് കിങ് കോബ്രയോ, അത് മൂർക്കനോ മൂർക്കനാന്ന് തോന്നുന്നു. കിങ് കോബ്രയോ എന്താ ഒന്ന് കരിനാകാം, കരിനാകാം കേട്ടോ. ഇത് കരിനാകാം. ഏറ്റവും രണ്ടെണ്ണത്തിലുണ്ട് ഒരു കൂട്ടിലിട്ട്. ഈ പിന്നെന്താ പറയുക, ഇതെല്ലാം കൂടി ഒരു കാഴ്ച എത്ര തന്നെ. പിന്നെ ഇടയ്ക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ചെന്ന് പോയി കണ്ടു കേട്ടോ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. മലമ്പുഴ ഡാമിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് കാണാം. അത് ഞാൻ വീട്ടിൽ എടുക്കുന്നത് നിങ്ങളായിട്ട് കാണുന്നില്ല. ഇതെന്തുമാ എന്തോ ഏതൊരു പാമ്പ്, വലിയ കുട്ടിയൊന്നുമില്ല. ഞാൻ പിന്നെ ചുമ്മാ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഇത് വിഷമായിട്ടുണ്ട് ഞാൻ. പാമ്പിനെ പറ്റി വലിയ അറിയൊന്നുമില്ലാത്തതുണ്ട്. എന്തോ ഇതാന്നൊരു കരിനാകും. ഇപ്പോൾ ഇതായിരിക്കും കേട്ടോ കരിനാകും. അത്യാവശ്യം കറുപ്പൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ മറ്റേ ഇതാണെന്നറിയത്തില്ല കേട്ടോ.